മാവേലിക്കരയ്ക്ക് സമീപം വിവാഹത്തോടനുബന്ധിച്ചുള്ള സൽക്കാരത്തിനിടെ ഉണ്ടായ സംഘർഷത്തിൽ യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിന്റെ വീഡിയോ ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. തട്ടാരമ്പലം കോഴിപ്പാലത്തെ വീട്ടിൽ നടന്ന വിവാഹ സൽക്കാരത്തിനിടെയാണ് തട്ടാരമ്പലം മറ്റം വടക്ക് പനച്ചിത്തറയിൽ രഞ്ജിത്ത് കൊല്ലപ്പെടുന്നത്. 33 വയസ്സാണ് രഞ്ജിത്തിനുള്ളത്. രഞ്ജിത്തിനെ കൂട്ടം കൂടി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കഴിഞ്ഞ മാസം 26-നായിരുന്നു രഞ്ജിത്തിന് നേരെ നടന്ന അക്രമ സംഭവം ഉണ്ടായത്. തട്ടാരമ്പലം മറ്റം വടക്ക് ഹൈവ്യൂ വീട്ടിൽ നിലസന്റെ മകന്റെ വിവാഹശേഷം സർക്കാരത്തിനിടെ ആഘോഷങ്ങൾ റോഡിലേക്ക് നീങ്ങി ഗതാഗത തടസ്സം ഉണ്ടാവുകയും ഉച്ചത്തിലുള്ള പാട്ടും ബഹളവും അയൽവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇത് ചോദ്യം ചെയ്യാനെത്തിയ നാട്ടുകാരുമായി കൊല്ലത്തു നിന്നും എത്തിയ ചിലർ പ്രശ്നമുണ്ടാക്കുകയും കയ്യാങ്കളിലേക്ക് വഴിവെക്കുകയും ചെയ്തു. ഇതിനിടയിലാണ് രഞ്ജിത്തിന് ക്രൂരമായി മർദ്ദനമേൽക്കുന്നത്. പട്ടിയ കഷ്ണം ഉപയോഗിച്ച് തലയ്ക്കടിക്കുകയും ചെടിച്ചട്ടിയെടുത്ത് തലയിലേക്ക് എറിയുകയും ചെയ്തു. തലയ്ക്കടിയേറ്റ ഇയാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയാണ് ഉണ്ടായത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ചികിത്സയിലിരിക്കെ 30-ാം തീയതി വൈകിട്ടോടെ രഞ്ജിത്ത് മരിക്കുകയായിരുന്നു. സംഘർഷമുണ്ടായതിൻ്റെ അന്ന് തന്നെ പ്രതികൾക്കെതിരെ വധശ്രമം ഉൾപ്പെടെ പോലീസ് കേസെടുത്തു. രഞ്ജിത്ത് മരിച്ചതോടെ വരന്റെ പിതാവ് മറ്റം വടക്ക് ഹൈവ്യൂ വീട്ടിൽ നെൽസൺ, കൊല്ലം പടപ്പാക്കര എള്ളുവിള അജിത്ത്, ചരുവിള അഭിലാഷ്, പ്രതിഭാഭവൻ അഭിൻ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവർ റിമാൻഡിലായി. കൊല്ലപ്പെട്ട യുവാവിൻ്റെ മൃതദേഹവുമായി നാട്ടുകാർ നെൽസന്റെ വീടിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയിരുന്നു. സംഭവത്തിൽ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു ഇത്. ബന്ധുക്കളും സുഹൃത്തുക്കളും 2 മണിക്കൂറോളം തട്ടാരമ്പലത്തിന് സമീപം റോഡ് ഉപരോധിക്കുകയും ചെയ്തു. തുടർന്ന് പോലീസ് 10 പേരെ പ്രതിചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഉടൻ മറ്റു പ്രതികളെ അറസ്റ്റ് ചെയ്യുമെന്നും അറിയിച്ചതോടെയാണ് പ്രതിഷേധം അവസാനിച്ചത്. ജോലി സംബന്ധമായി കൊല്ലം പടപ്പാക്കരയിൽ താമസിക്കുന്ന നെൽസന്റെ മകന്റെ വിവാഹ സൽക്കാരവുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് നിന്നെത്തിയവരും നാട്ടുകാരും തമ്മിലായിരുന്നു സംഘർഷം. കേസിൽ മൊത്തം 10 പ്രതികളുണ്ടെന്നും മറ്റുള്ളവർക്കായി അന്വേഷണം ആരംഭിച്ചതായും പോലീസ് അറിയിച്ചു. സംഭവം നടന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് മർദ്ദന ദൃശ്യം പുറത്തു വരുന്നത്. വിവാഹ സൽക്കാരത്തിന് പങ്കെടുത്ത ആരോ പകർത്തിയ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. ദൃശ്യങ്ങൾ അതിക്രൂരമായി ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നത് കാണാനാവും.